സ്നേഹമുള്ളവരെ, ഞാനായിരിക്കുന്നത് അസീസിയിലാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജനിച്ച് വളർന്ന നാട്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ഈ ബസലിക്കയുടെ മുൻവശത്താണ് ഞാനിരിക്കുന്നത്. ഈ ബസലിക്കയിൽ വെച്ച് തന്നെയാണ് നമ്മുടെ പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ മൂന്നാമത്തെ ചാക്രിക ലേഖനം, എല്ലാവരും സഹോദരർ, ഫ്രത്തേലി തൂത്തി എന്ന് പറഞ്ഞ ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചത്. തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് അസീസി എന്നാണ് മാർപ്പാപ്പ എന്നും പറയുന്നത്. ഫ്രാൻസിസ് പുണ്യവാളന്റെ മാതൃക പിഞ്ചെന്നുകൊണ്ടാണ് ഇന്ന് മാർപ്പാപ്പ തന്റെ ചാക്രിക ലേഖനം, ഫ്രത്തേലി തൂത്തി എന്ന ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചത്. ഫ്രാൻസിസ് വിശുദ്ധൻ എന്നും സാഹോദര്യത്തിനും സൗഹാർദ്ദത്തിനും എല്ലായ്പ്പോഴും സമാധാനത്തിന്റെയും ഒരു പാഠം, ഒരു സുവിശേഷം ലോകത്തെ പഠിപ്പിച്ചിരുന്നു. ആ സുവിശേഷം തന്നെയാണ് ഫ്രത്തേലി തൂത്തി എന്ന ചാക്രിക ലേഖനത്തിലൂടെ മാർപ്പാപ്പ വീണ്ടും ഉരുവിടാൻ തയ്യാറാവുന്നത്. ഈ ചാക്രിക ലേഖനത്തിലെ 8 അധ്യായങ്ങളാണുള്ളത്. ഈ 8 അധ്യായങ്ങളും വളരെ പ്രധാനമാണ്. ഈ 8 അധ്യായങ്ങളിലൂടെ മാർപ്പാപ്പ നമുക്ക് ഒരു പുതിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. ആദ്യമേ തന്നെ ലോകത്തെ ഒന്ന് തുറന്നു കാണിക്കുകയാണ്. ഈ ലോകത്തിൽ നടക്കുന്ന തിന്മയുടേതായ, അടഞ്ഞ ലോകത്തിലെ ഇരുളടഞ്ഞ ഒരു മേഖലയെ തുറന്നു കാണിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു തുറവിയുള്ള ലോകത്തിലേക്ക് സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ലോകത്തിലേക്ക് നമുക്ക് എങ്ങനെ കടന്നു കയറാം എന്ന് ഈ 8 അധ്യായങ്ങളിലൂടെ പരിശുദ്ധ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ അധ്യായം പറയുന്നത് അടഞ്ഞ ലോകത്തിലെ ഇരുളടഞ്ഞ മേഘങ്ങളെ കുറിച്ചാണ്. ഒത്തിരിയേറെ നന്മയുള്ള കാര്യങ്ങൾ ഒത്തിരി പേര് ലോകത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. ഒത്തിരിയേറെ തിന്മയുടേതായ വശങ്ങൾ ഈ ലോകത്തിൽ എന്നും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ജനിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ, ഇനിയും പിറക്കാത്ത കുട്ടികളും വാർദ്ധക്യത്തിലെത്തിയവരും നമുക്കിനി വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള പദ്ധതി വിഭാവനം ചെയ്യേണ്ട രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ആർക്കും വേണ്ടി നന്മ ചെയ്യുന്ന പദ്ധതികൾ വിഭാവനം ചെയ്യുന്നില്ല. ഒത്തിരിയേറെ തിന്മകൾ, തീവ്രവാദങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, തിന്മയുടേതായ വശങ്ങൾ ഒത്തിരിയേറെ ഈ അടഞ്ഞ ലോകത്തിൽ ഇരുളടഞ്ഞ മേഘങ്ങളായി നിൽക്കുന്നു. ഈ ഒരു ലോകത്തെ പരിശുദ്ധ പിതാവ് 1-ാമത്തെ അധ്യായത്തിലൂടെ തുറന്നു കാണിക്കുകയാണ്. 2-ാമതായിട്ട് പരിശുദ്ധ പിതാവ് തുറന്നു കാണിക്കുന്നത് എങ്ങനെ നമുക്ക് ഒരു തുറവിയുള്ള ലോകത്തിലേക്ക് പോകാമെന്നാണ്. അതിന് തരുന്ന ഒരു ഉദാഹരണം നല്ല സമരക്കാരന്റെ ഉപമയാണ്. നല്ല സമരക്കാരന്റെ ഉപമയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1 അജ്ഞതയാണ്, 2-ാമത്തേത് അവഗണനയാണ്. എന്റെ മുമ്പിൽ വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള അറിവില്ലായ്മ, 2-ാമതായത് അവനെതിരെയുള്ള ഒരു അവഗണന. പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട്, ദൈവാരാധനയിലൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിഷമിക്കുന്ന, കഷ്ടപ്പെടുന്ന, അവഗണിക്കപ്പെടുന്നവന്റെ മേലുള്ള ഒരു വലിയ കരുണ. അതിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഇരുളടഞ്ഞ മേഘങ്ങളെ, ഈ അടഞ്ഞ ലോകത്തിലെ തുറന്ന് തുറവിയിലേക്ക് കൊണ്ടുവന്ന് ഇരുളടഞ്ഞ മേഘങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നത്. 3-ാമതായിട്ട് ഒരു തുറവിയുള്ള ലോകം വിഭാവനം ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് തുറവിയുള്ള ലോകം വികസിപ്പിക്കാൻ സാധിക്കുക? ആദ്യമേ തന്നെ ഗബ്രിയേൽ മാർസലിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, മറ്റുള്ളവരെ അറിയുന്നതിലൂടെയാണ് നമുക്ക് നമ്മളെ തന്നെ അറിയാൻ സാധിക്കുക. മറ്റുള്ളവനെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടാവുക. വളരെ ആധികാരികതയും പക്വതയുമുള്ള സ്നേഹവും സൗഹൃദവും നമുക്ക് പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയാണ് നമുക്കുണ്ടാവുക. അതിനുവേണ്ടി 3 തരത്തിലുള്ള, പ്രത്യേക തരത്തിലുള്ള സ്നേഹം ആവശ്യമാണ്. 1-ാമത് കടന്ന് ചെന്നുള്ള സ്നേഹം, 2-ാമത് തുറന്നുള്ള സ്നേഹം, 3-ാമത് ചേർത്ത് പിടിക്കുന്ന സ്നേഹം. ഈ 3 സ്നേഹവും തുറന്ന ഒരു ലോകത്തെ വിഭാവനം ചെയ്യാൻ വേണ്ടി ആവശ്യമാണ്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് സാർവത്രിക എന്നത്. യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആവുക എന്നുള്ളതല്ല, പക്ഷെ എല്ലാവരും പരസ്പരം അംഗീകരിക്കുകയും നാം എല്ലാവരും ഒന്നാണ്, ഒരു പിതാവിന്റെ മക്കളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരിക എന്നുള്ളതാണ് സാർവത്രിക. സാർവത്രികയിൽ എല്ലായ്പ്പോഴും ഒരു പ്ലൂരാലിറ്റി ഉണ്ട്, യൂണിറ്റി ഇൻ പ്ലൂരാലിറ്റി. 4-ാമതായിട്ട് മാർപ്പാപ്പ പറയുന്നത് ലോകം മുഴുവനിലേക്ക് തുറക്കുന്ന ഒരു ഹൃദയത്തെ കുറിച്ചാണ്.
ഇതിലേറ്റവും വളരെ ഹോട്ട് ടോപ്പിക്കാണ് മാർപ്പാപ്പ ഡീല് ചെയ്യുന്നത്, കുടിയേറ്റത്തെക്കുറിച്ച്. മാർപ്പാപ്പ പറയുന്നു കുടിയേറ്റം അനിവാര്യമാണ്, പക്ഷേ അനാവശ്യവും ആശയപരമായ കുടിയേറ്റം അത് അത്യാവശ്യമല്ല. പലപ്പോഴും എല്ലാവർക്കും എല്ലാവരുടെയും രാജ്യത്തിൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കാനുള്ള ഒരു അവസരം നൽകണം. പക്ഷേ ഈ അവസരം നിഷേധിക്കപ്പെടുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ വളരെയേറെ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് കുടിയേറ്റം. അതുകൊണ്ട് കുടിയേറി വരുന്നവരെ ഒരു കാരണവശാലും അവഗണിക്കരുത്. അവരെ സംബന്ധിച്ച് മാർപ്പാപ്പ പറയുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് സ്വാഗതം, രണ്ടാമതായിട്ട് സംരക്ഷണം, മൂന്നാമതായിട്ട് പ്രോത്സാഹനം, അഞ്ചാമതായിട്ട് സംയോജിക്കൽ. കുടിയേറി കടന്നു വരുന്ന ഓരോ മക്കളും ദൈവ മക്കളാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് മാർപ്പാപ്പ നമ്മളെ ക്ഷണിക്കുന്നത്. അഞ്ചാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ പറയുന്നത് രാഷ്ട്രീയത്തെ കുറിച്ചാണ്. രാഷ്ട്രീയം ഇന്ന് നാം കാണുന്ന ഒരു രാഷ്ട്രീയമല്ല. പലപ്പോഴും നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും മറന്നു പോകുന്ന ഒരു കാര്യം മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. പരസ്നേഹത്തിന്റെ ഉത്തമ രൂപമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിലൂടെ പൊതുനന്മയാണ് നാം ലക്ഷ്യമാക്കേണ്ടത്. ഒരു കാരണവശാലും ഒത്തിരിയേറെ സമ്പത്ത് കൂട്ടാനും മറ്റുള്ളവർക്ക് വേണ്ടി സമ്പത്ത് കൂട്ടാനും സ്വയം നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയല്ല, മറിച്ച് പരസ്നേഹത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കൂട്ടം വ്യക്തികളെയാണ് രാഷ്ട്രീയത്തിലൂടെ നമുക്ക് ആവശ്യമുള്ളത്. രാഷ്ട്രീയത്തിലൂടെ ലക്ഷ്യമാക്കേണ്ടത് എല്ലായ്പ്പോഴും പൊതു നന്മയാണ്. ആറാമതായിട്ട് പരിശുദ്ധ മാർപ്പാപ്പ പറയുന്നത് സമൂഹത്തിന്റെ സംരക്ഷണവും സൗഹൃദത്തെ കുറിച്ചുമാണ്. എങ്ങനെയാണ് സൗഹൃദം ഉടലെടുക്കുക? അതിനുവേണ്ടി 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാർപ്പാപ്പ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ദയയാണ്. ദയ, മിസറിക്കോർദിയ, മേഴ്സി. ഒത്തിരിയേറെ നല്ല കാര്യങ്ങളിലൂടെ പലപ്പോഴും ദയയെക്കുറിച്ച് മാർപ്പാപ്പ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത് ദയ എന്നുള്ളത് കണ്ടെത്തേണ്ട യാഥാർത്ഥ്യമാണ്. ഓരോരുത്തരും അവരവരുടേതായ ജീവിതത്തിൽ കണ്ടെത്തേണ്ട ഒരു യാഥാർത്ഥ്യം. ഇരുളിൽ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ് ദയ. ഈ അടഞ്ഞ ലോകത്തിലെ ഇരുളടഞ്ഞ മേഘങ്ങളിൽ പ്രകാശിക്കേണ്ട ഒരു നക്ഷത്രമാണ് ദയ. രണ്ടാമതായിട്ട് വേണ്ടത് സത്യമായിട്ടുള്ള സംഭാഷണമാണ്, അസത്യമായിട്ടുള്ളതല്ല, തുറന്നുള്ള ഒരു സംഭാഷണം. മൂന്നാമതായിട്ട് കണ്ടുമുട്ടലിന്റെ കഥ, കണ്ടുമുട്ടലിന്റെ കല, ആർട്ട് ഓഫ് എൻകൗണ്ടർ. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ നമുക്ക് സമൂഹത്തിൽ ഒരു സംരക്ഷണവും സൗഹൃദവും സ്ഥാപിക്കാൻ സാധിക്കും. 7 ചാപ്റ്ററിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കുന്നത് നവീകൃതമായ ഒരു കണ്ടുമുട്ടലിനെ കുറിച്ചാണ്. ഈ നവീകൃതമായ കണ്ടുമുട്ടലിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സമാധാനവുമാണ്. ഈ സമാധാനത്തിനൊപ്പം ഏറ്റവും കൂട്ടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷമ. സമാധാനം എന്നുള്ളത് എല്ലാത്തിനെയും പരിഗണിക്കുകയും ഉൾക്കൊള്ളുകയും ഓരോരുത്തരും അവരവരുടേതായ കർത്തവ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സമാധാനത്തിലുള്ളത്. എല്ലാവരെയും പരിഗണിക്കുന്നു, രണ്ടാമത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, മൂന്നാമത് ഓരോരുത്തരും അവരവരുടേതായ ജോലികൾ കർത്തവ്യങ്ങൾ ചെയ്യുന്നു. ഇതിനോടൊപ്പം പറഞ്ഞു വെക്കുന്നു ക്ഷമ. ക്ഷമ എന്നുള്ളത് മറക്കുക എന്നുള്ളതല്ല, പക്ഷേ എല്ലാ തരത്തിലുള്ള വൈരാഗ്യ ബുദ്ധിയും പരിപൂർണമായിട്ട് ഒഴിവാക്കുക. ഇതിനോടൊപ്പം മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത് യുദ്ധങ്ങളുടെ അനാവശ്യമാണ്. യുദ്ധങ്ങൾക്ക് വേണ്ടി, ആണവ ഉപകരണങ്ങൾക്ക് വേണ്ടി നാം കൊടുക്കുന്ന ആ ഒരു ധനം, ആ ധനം വെച്ച് ഒത്തിരിയേറെ പാവങ്ങളുടെ സംരക്ഷണം നമുക്ക് ഏറ്റെടുക്കാം, ഒത്തിരിയേറെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. 8 ഒരു മതബോധനമാണ്. മതങ്ങളുടെ ആവശ്യകതയുണ്ട്. ഒരിക്കലും മതങ്ങൾ ഒരു കാരണവശാലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷേ ഈ മതങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അവിടെ തീവ്രവാദം വരുന്നു, അവിടെ തിന്മ ഉടലെടുക്കുന്നു. മതങ്ങൾ എല്ലായ്പ്പോഴും സാഹോദര്യത്തിന്റെ ഒരു നിഴലായിരിക്കും, സാഹോദര്യത്തിന്റെ വക്താക്കളായിരിക്കും. അതുകൊണ്ട് തന്നെ മതങ്ങൾ തമ്മിലുള്ള ഒരു അന്തർധാര എന്നും സജീവമായിരിക്കണം. കത്തോലിക്ക സഭ എല്ലായ്പ്പോഴും സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു മതമാണ്. ഈ 8 പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ
പരിശുദ്ധ മാർപ്പാപ്പ നമ്മളെ എല്ലാവരെയും ഒരു പുതിയ കണ്ടെത്തലിലേക്ക് ക്ഷണിക്കുകയാണ്, തുറന്ന ലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും മുഴുവൻ ലോകത്തിലും ശാന്തി വിളമാടുന്ന ഒരു യുഗത്തിലേക്ക് മാർപ്പാപ്പ നമ്മളെ ക്ഷണിക്കുകയാണ്. അതിന് ഒത്തിരിയേറെ തുറവ് വേണം, സ്നേഹം വേണം, ദയ വേണം, പരസ്പരം മനസ്സിലാക്കൽ വേണം. അതിനുവേണ്ടി ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.